ഹലോ, നമസ്കാരം. ജോബൻ മാജിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇപ്പോൾ എറണാകുളത്തെ ഇടവനക്കാടെന്ന് സ്ഥലത്താണ്, സുൽഫിത് മൊയ്തീൻ്റെ കൂടെയാണ്. അപ്പോൾ നിങ്ങൾ പൊന്നാങ്കണി ചീര നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നത് കേട്ടോ. ഈ ഒരു ഔഷധ സസ്യമാണത്. ഇതിൻ്റെ 1 kg 3000 രൂപയാണ് വില വരുന്നത്. വെറുതെ ബടായി പൊട്ടിക്കല്ല കേട്ടോ. നിരവധി ഷുഗർ പേഷ്യൻസിനും തിമിരക്ക് മറ്റൊക്കെ എന്താ പറയുക, ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നവർക്കൊക്കെ ഈ ഇത് കഴിച്ചിട്ട് അത് മാറിപ്പോയിട്ടുണ്ട്. ഹൈ ഷുഗറായിട്ട് കാല് മുറിച്ചവർ വരെ, അല്ലെ, നിരവധി പേർക്ക് സുഖപ്പെട്ടുള്ള ഒരു ഔഷധ സസ്യത്തെ വേണം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. എനിക്ക് തോന്നേ യൂട്യൂബിൽ തന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാവുമെന്ന് സംശയമാണ്. പൊന്നാങ്കണ്ണിയുടെ ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു സ്പെഷ്യൽ ഔഷധ സസ്യത്തിൻ്റെ വീഡിയോയിലേക്ക് പോവാം. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് സുൽഫത്ത് മൊയ്തീൻ. എറണാകുളം ജില്ലയിൽ എടവനക്കാടാണ് വീട്. ഞാൻ പൊന്നാങ്കണ്ണി ചീര, പല വെറൈറ്റി ചീരകളും ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു 12 ഐറ്റം ചീരകൾ ചെയ്യുന്നുണ്ട്. ഔഷധ ഗുണമുള്ള ചീരകൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഔഷധ ചീരയാണ് പൊന്നാങ്കണ്ണി ചീര. അത് ഔഷധ സസ്യം തന്നെയാണ്. പൊന്നാങ്കണ്ണി ചീര കേട്ടിട്ടുണ്ട്. പൊന്നാങ്കണ്ണി ചീര ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരു പേര് തന്നെ ഇതാണോ? ആ ഒരു ഇതാണ് പൊന്നാങ്കണ്ണി ചീര. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടോ? കുറച്ച് കുറവാണ് ഇത് പ്രചാരത്തിൽ. ഒരു 30 വർഷം മുമ്പ് നമ്മുടെ വീടുകളിലൊക്കെ വ്യാപകമായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു. നമ്മ പണ്ട് വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഒരു വരിയായിട്ടും പിന്നെ പേരൊക്കെ എഴുതുമായിരുന്നു ഈ ചീര വെച്ചിട്ട്. അന്ന് ഇത് നമ്മുടെ മുൻ തലമുറക്കാരൊക്കെ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു. കാരണം അവര് വീടുകളിൽ സ്ഥിരമായിട്ട് ഇത് തോരനാക്കി ഉപയോഗിച്ചിരുന്നതാണ്. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ അതിന്റെ ഈ ഇനം ഒക്കെ പോയി, പിന്നെ ഈ ചീര കിട്ടാനില്ലാണ്ടായിപ്പോയി. പിന്നെ ഈ ചീര പോലെ തന്നെ ഒരുപാട് സാമ്യമുള്ള പല ചീരകളും ഉണ്ട്. വെർട്ടിക്കലിൽ വെക്കണ ഗാർഡനിലെ ചെടികള് ഏകദേശം നമ്മുടെ പൊന്നാങ്കണ്ണി ചീര തോന്നും. പക്ഷെ അതല്ല, ഒരുപാട് ഫോൺ കോളുകളാണ് ദിവസം എനിക്ക് വാട്സപ്പ് മെസ്സേജ്, ഇതാണോ ചീര, ഇതാണോ ചീര, അല്ലെങ്കിൽ ഈ ചീര. അതെങ്ങനെ തിരിച്ചറിയാം നമുക്ക്? തിരിച്ചറിയാന്ന് വെച്ചാല് ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു കൊടുക്ക, നമ്മുടെ വ്യൂവേഴ്സ് ഒന്ന് കാണട്ടെ എന്താണ് ഈ ഒരു സംഗതി. ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടല്ലോ. ഇതാണ് പൊന്നാങ്കണ്ണി ചീര. ഇത് നല്ല വെയിലത്ത് നിൽക്കുമ്പോഴാണ്, ഇതാണ് ഇത് വെയിലത്ത് നിൽക്കുമ്പോഴാണ് ഈ കളറ്. ഒരുവിധം ഷെയ്ഡ് ആണെങ്കിൽ ഇതേ പച്ച കളറായിരിക്കുള്ളൂ. പിന്നെ ഇതിന്റെ തണ്ടുകൾക്ക് പിങ്ക് കളറായിരിക്കുള്ളൂ. ഇലകളുടെ അടിയിൽ പിങ്ക് ആയിരിക്കുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഈ ചീരനെ തിരിച്ചറിയണത്. പിന്നെ ഇതിന് ഒരു പൂ വരും വെള്ള, അത് വളരെ അപൂർവം വരുള്ളൂ. ഇപ്പൊ ചെടി മൂത്തൊക്കെ പോകുകയാണെങ്കിൽ ഇത് നമ്മൾ ആൾക്കാർക്ക് എങ്ങനെ കൊടുക്കുക? പൊന്നാങ്കണ്ണി ചീര അന്വേഷിച്ചവർക്ക് ഇത് എങ്ങനെ പൊട്ടിച്ചെടുക്കുക? ഇതാണ് പൂവ്, പൊന്നാങ്കണ്ണിയുടെ പൂവ് ഇതാണ്. ഇത് വളരെ ചെറിയ പൂ. അപ്പൊ ഈ ആൾക്കാർ ഇപ്പൊ പല വീഡിയോസിലും ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട് പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞ് കാണിക്കേണ്ട ചീര ഒന്നും പൊന്നാങ്കണ്ണി അല്ല. ഇവിടെ വിൽക്കുന്നുണ്ടോ? പൊന്നാങ്കണ്ണി ഇവിടെ വിൽക്കണ്ട്. ഇവിടെ ചീരയായിട്ട് ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എത്ര രൂപ കൊടുക്കുന്നത് പൊന്നാങ്കണ്ണി ചീര? പൊന്നാങ്കണ്ണി ചീര 1 kg 3000 രൂപ വിലയുണ്ട്. ഇത് 1 kg 3000 രൂപ? 5000 രൂപയ്ക്ക് ഞാൻ കൊടുത്തിരുന്നത്. ഇപ്പൊ ഇത് 3000 രൂപ വിലയുണ്ട്. ഈശ്വര എനിക്ക് തല ചുറ്റുന്നു. ഈ കാണുന്ന 25 ചെടിയാണ് നമ്മിപ്പോ അഴിച്ചു കൊടുത്തോണ്ടിരിക്കണത്. 1 kg 3000 രൂപ? ഞെട്ടിപ്പോയി. അല്ല, ഞാൻ ഇത്രയും അറിഞ്ഞില്ലട. ഞാൻ വിചാരിച്ചു ഒരു 500 രൂപയ്ക്ക്. ഞാൻ പല വീഡിയോസും കണ്ടിട്ടുണ്ട്, 150-500 രൂപയ്ക്ക് കണ്ടിട്ടുണ്ട്. അതെന്താ? അപ്പൊ അവര് കൊടുക്കുന്നത് വേറെ ചീരയാണ്, പൊന്നാങ്കണ്ണി ചീര അല്ല. ഒന്നല്ല. അപ്പൊ അത് എങ്ങനെയാണ്? അപ്പൊ അത് നമ്മള് ഈ മേടിക്കാൻ വരുന്ന ആൾക്കാരെ എങ്ങനെ കൺവിൻസ് ചെയ്യണേ? ഇപ്പൊ ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഇപ്പൊ 3000 രൂപ 1 kg ഒരാൾ വരികയാണ് 1 kg മേടിക്കാൻ. അപ്പൊ അത് 3000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോ അല്ലെങ്കിൽ കൊടുക്കുമ്പോ അയാൾക്ക് തോന്നണ്ടത് പൊന്നാങ്കണ്ണി ചീരയാണ്. അപ്പൊ അവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അത് അവര് പറഞ്ഞ് മനസ്സിലാക്കണത് എങ്ങനെയാന്ന് വെച്ചാല്, എന്റെ കയ്യിന്ന് ഈ ചീര മേടിച്ച് കഴിച്ചിട്ട് ഒരുപാട് പേര ഡോക്ടേഴ്സ് കൈ ഒഴിഞ്ഞ കേസുകളാണ്. എന്ന് വെച്ചാല് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് ഞരമ്പ് വീക്ക് ആയിട്ട് ഇനി ഒരു ചികിത്സയും ഇല്ലെന്നും പറഞ്ഞ് ഡോക്ടേഴ്സ് കൈയഴിഞ്ഞവര് ഈ ചീര എന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിച്ചിട്ട് ഇവിടെ ആദ്യം വന്നപ്പോ 4 ആള് പിടിച്ചുകൊണ്ടുവന്ന ആള് ഒരു 40-ാം ദിവസം 35 ദിവസം ഒക്കെ കഴിഞ്ഞപ്പത്തിന് ആള് സ്വന്തം നടന്നാണ് എന്റെ വീട്ടിലേക്ക് വന്ന് ഈ ചീര മേടിക്കാനായിട്ട്. അത്ര പവറാണ്. അതുകൂടാണ്ട് തിമിരത്തിന് ഓപ്പറേഷൻ, ഷുഗർ വന്ന് കാല് മുറിച്ച ഒരു വ്യക്തിയാണ് ഇവിടെ വന്ന് ഈ ചീര റേഡിയോയിലാണ് ആദ്യമായിട്ട് ഈ ചീര ഇവിടെ ഉണ്ടെന്ന് ജനങ്ങൾ അറിഞ്ഞത്. അപ്പൊ അന്ന് തന്നെ നിരവധി ആളുകളാണ് അന്നത്തെ ദിവസം തന്നെ ആ റേഡിയോ അല്ലെ ആ ഇന്റർവ്യൂ കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരുപാട് ഫോൺ കോള് കൂടാണ്ട് ഇവിടെ വന്ന്. അപ്പൊ അതില് ഒരു ചേട്ടൻ 2 കാലും മുറിച്ചതായിരുന്നു ഈ ചീര വേണമെന്ന് പറഞ്ഞ് ചീര ഞാൻ കൊടുത്ത്. ഇത് നമ്മൾ സാധാരണ കുക്ക് ചെയ്ത് കഴിക്കുന്നേ? കുക്ക് ചെയ്ത് കഴിക്കുക തന്നെ.
വെറുതെ നമ്മ തോരവച്ച് കഴിക്കുക, സാധാ വെക്കണ പോലെ തന്നെ. അങ്ങനെ ആ ചേട്ടൻ അപ്പൊ അത്രയും ഔഷധ ഗുണം പറയണതിന്, ഔഷധ ഗുണം. അപ്പൊ ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞില്ല ഇത് എന്തിനാണെന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ ആ ചേട്ടൻ 40 ദിവസം കഴിഞ്ഞപ്പോ എന്നോട് പറയണേ, ഞാൻ ഒന്നരാടം വന്ന് ഈ ചീര കൊണ്ടുപോകും. പറവൂരായിരുന്നു, അടുത്ത. പക്ഷെ 3 ചക്രം കാല് 2 മുറിച്ച ചേട്ടനായിരുന്നു. ഈ വണ്ടിക്കാണ് ഈ വന്ന് മേടിക്കാനായിട്ട്. അങ്ങനെ 40-ാം ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ വന്നത് എന്റെ തിമിരത്തിന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തേക്കണേരുന്ന്, അപ്പോഴാണ് നിങ്ങളുടെ റേഡിയോയിൽ ഇന്റർവ്യൂ കേട്ടത്. ഞാൻ ഈ ചീര 3 വർഷമായി അന്വേഷിച്ച് നടക്കണേന്ന്. ഇനി പോകാത്ത സ്ഥലങ്ങളില്ല. ഞാൻ ഇവിടെ വരുമ്പോ നിങ്ങളുടെ ആ മോന്റെ ബോർഡൊന്നും എനിക്ക് വായിക്കാൻ പറ്റൂല. ബസ് സ്റ്റോപ്പിൽ നിന്ന് തിരിയണ ബോർഡൊന്നും എനിക്ക് വായിക്കാൻ പറ്റൂല. ഇപ്പൊ എന്റെ കണ്ണൊക്കെ നല്ല ക്ലിയർ ആയി. എനിക്ക് ഓപ്പറേഷൻ വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ്. അതുകൂടാണ്ട് എനിക്ക് രാത്രി പനിയുണ്ടായിരുന്നു, അത് മാറി. എന്റെ പെങ്ങള് തളർന്ന് കിടക്കണതാണ് എന്റെ പെങ്ങള്. ആ ഈ പെങ്ങള് മാങ്ങളെ മാത്രമുള്ള ആ വീട്ടില്, ആ പെങ്ങൾക്ക് ഈ ചീര കഴിക്കുമ്പോ വയറിനൊക്കെ കംപ്ലൈന്റ് ഒന്നുമില്ല, വയറ്റിൽ നിന്നൊന്നും പോകില്ലായിരുന്നു, ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ചീര കഴിച്ചു തുടങ്ങിയ പിന്നെ, ഈ ചീര കഴിച്ചു തുടങ്ങിയ പിന്നെ എല്ലാ പ്രശ്നങ്ങളും, പെങ്ങൾക്കും വളരെ സമാധാനമാണ്. പെങ്ങളെ ഇനി കാണിക്കാത്ത ഡോക്ടേഴ്സ് ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഒരു കുട്ടിക്ക് കണ്ണിന് കാഴ്ച ഉണ്ടായില്ല, അതും ഡോക്ടേഴ്സൊക്കെ കൈയൊഴിഞ്ഞതായിരുന്നു. അവരും പിന്നെ പ്രകൃതി ചികിത്സ എടുത്തി, എന്നിട്ടും ഇവിടെ വന്ന് പൊന്നാങ്ങണി ചീര മേടിച്ചു. ചീര കൊടുത്ത്, ചീര കഴിച്ച് തേനൊഴിച്ച് ജ്യൂസാക്കിയാണ് അവർ കൊടുത്തത്. ചെറിയ കുട്ടികൾ കഴിക്കാൻ ബുദ്ധിമുട്ടല്ല, അല്ല തോരനാക്കി ഒന്നല്ല, ജ്യൂസാക്കിട്ട് കൊടുക്കുമ്പോ കൊടുത്ത കഴിഞ്ഞപ്പ കുട്ടിക്ക് ഈ 48 ദിവസം കഴിഞ്ഞപ്പോ തന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോ പറഞ്ഞ് ആ ക്ലിയർ, ഒരു കണ്ണായിരുന്നു അത് ജന്മന ഉണ്ടായില്ല, ആ കുട്ടിക്ക് ആ കാഴ്ച റെഡിയായി. അപ്പൊ ഇവര് പറഞ്ഞു പറഞ്ഞാണ് പിന്നെ വന്ന ആൾക്കാര് മുഴുവനും. ഇതിന്റെ വലിയ ഇത് കാണിക്കാൻ പറ്റും നമുക്ക്, ഇതൊക്കെ ഇതൊക്കെ പൊന്നാങ്കണ്ണി ആണല്ലേ, ഇതൊക്കെ അല്ലേ. ഓക്കെ ഓക്കെ. അത്രയും പവറുള്ള ഒരു ചീരയാണ് എണ്ണത്. അപ്പൊ നീ വലുതാവോ ഇത്, ഇതിന്റെ വലിപ്പം പടർന്നു കിടക്കും. ഇപ്പൊ ഇവിടെ കാണാൻ പറ്റൂലേ നമുക്ക്, ഏകദേശം ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിട്ട്. ഇത് കണ്ടോ, ഇതാണ് പൊന്നാങ്കണി ചീര. അല്ല ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണണം കേട്ടോ. പിന്നിപ്പ ഒരു ഡോക്ടേഴ്സ്, ഒരു 500-ഓളം ഡോക്ടേഴ്സ്, ഡെന്റലി നമ്മുടെ അലോപ്പതി ആയുർവേദ ഡോക്ടേഴ്സ്, ഇനി ഞാൻ ഇവിടെ അഴിച്ചേക്കണ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. എല്ലാ ഡോക്ടേഴ്സും എന്റെ കയ്യിൽ നിന്ന് ഈ ചീര മേടിച്ചിട്ടുണ്ട്. ചീരയുടെ തൈയാണ് ഞാൻ അഴിച്ചുകൊടുക്കും. ഇതെങ്ങനെയാ അവിടെ അവര് അവര് വളർത്തണ്ടത്? എങ്ങനെയാ അവർക്ക് ഏത് സ്ഥലവും ഇല്ലാത്തവർക്ക് ഈ ചീര വളർത്താം, ഗ്രോ ബാഗുകളിൽ. അല്ല ഇപ്പൊ 1 കിലോ അല്ല നമുക്ക് ചെറുതാ മേടിക്കണെങ്കിൽ എത്ര രൂപയൊക്കെ വരും? ഒരു സാധാരണ ആൾക്കാർക്ക് നമ്മിപ്പോ കിലോ ആയിട്ടൊന്നും നമ്മിപ്പോ ആർക്കും കൊടുക്കുന്നില്ല. ഇപ്പൊ തയ്യ അല്ല, ഇപ്പൊ ശരിക്കും അതിന്റെ വില 1 കിലോന് 3000 രൂപയാണ്. ഇപ്പൊ ഇപ്പൊ കൊടുക്കുന്നത് എങ്ങനെയാ? അത് കൊടുത്തിരുന്നു, അത് കൊടുത്തു. ഇപ്പാന്ന് വെച്ചാല് ഇതിന് എനിക്ക് ഡെയിലി ഒരു 125-150 പേർക്ക് ഇത് അഴക്കാനുണ്ട്. അപ്പൊ അങ്ങനെ പറ്റില്ല. അപ്പൊ അവർക്ക് ചെടി അവരെല്ലാവരും എല്ലാവർക്കും എത്തിയില്ലെങ്കിൽ പിണങ്ങും. എല്ലാവരും എന്നോട് ചോദിക്കണം. പക്ഷെ ഞാൻ അവരോട് പറയണത്, നിങ്ങൾ ഫ്രിഡ്ജിൽ ഇപ്പൊ ഞാൻ അഴിച്ചു കൊടുക്കുന്ന സാധനം ഒരു ഫ്രിഡ്ജിൽ വെക്കണം, 10 ദിവസത്തേക്ക് കൂടുതൽ അഴക്കാൻ പറ്റൂല. അപ്പൊ ഫ്രിഡ്ജിൽ വെക്കുമ്പോ ഇതിന് യഥാർത്ഥ ഗുണമൊന്നും കിട്ടൂല. എല്ലാ സുഖക്കാരാണ് ഈ ചോദിക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് നമ്മ ഇലക്കറികൾ ഒന്നും തന്നെ പൊതുവെ ആരും ഫ്രിഡ്ജിൽ വെക്കാറില്ല. അപ്പൊ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ചാൽ നിങ്ങക്ക് യഥാർത്ഥ ഗുണം കിട്ടൂല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ചെറുതായിട്ട് കൊടുക്കുന്ന വില എത്രയാണ്? സാധാരണ കൊടുക്കുന്ന വില, സാധാരണ നമ്മ ചീര കൊടുത്തിരുന്ന് ഈ അടുത്തുവരെയും കൊടുത്തിരുന്നു. ഇപ്പോഴാണ് ഞാൻ തൈ കൊടുക്കണത്. തൈ 25 തൈയാണ് അഴിച്ചു കൊടുക്കണത്. അത് അഴക്കണ ചാർജ് ഉൾപ്പെടെ 350 രൂപക്ക കൊടുക്കണം. ഒരു തൈന് എത്ര വരുന്നുണ്ട്? ഒരു തൈക്ക് അപ്പൊ 10 രൂപ വില. 10 രൂപ വരുമല്ലേ. 1 കിലോന് അത്രയും വരുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പേ ഓൾറെഡി ഇപ്പൊ ഇത്രയും പൊന്നാങ്ങണി ചീരക്ക് ഇത്ര പ്രാധാന്യം ഉണ്ട്. അപ്പൊ ഇതെങ്ങനെ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റുമോ ആൾക്കാർക്ക്? അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ഒരു ദിവസം എത്രക്ക് അയച്ചു കൊടുക്കണ്ടിപ്പോ? ഇപ്പൊ ഒരു ദിവസമൊക്കെ 100 മിനിമം 100 ഉണ്ടെങ്കിൽ എനിക്ക് പഴക്കാനുണ്ടാവും ഡെയിലി. ഒരു ചെടിയായിട്ട് ചോദിക്കുന്നവരുണ്ടോ? ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടോ? ഇല്ല, ആരും തന്നെ ഇല്ല. ഒരാൾ എത്ര ആൾക്കാരെല്ലാം 25 ചെടി തന്നെയാണ്. അതനുസരിച്ച് റേറ്റ് കൂടും. അതനുസരിച്ച് റേറ്റ് നമ്മ ഈ അഴക്കണ ഇപ്പൊ 100 ചെടിയൊക്കെ മേടിക്കണവർക്ക് അഴക്കണ ചാർജങ്ങൾ ലെസ് ചെയ്യുന്ന മാത്രമേ വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ആരും ഇതുവരെ നമ്മളോട് വളരെ അപൂർവം 1-2 പേര് മാത്രം 10 ചെടി വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഭൂരിഭാഗം 25-50 ചെടികൾ തന്നെ ചോദിക്കുന്നത്. അപ്പൊ പൊന്നാങ്ങണി ഇവിടെ മാത്രമല്ല, ബാംഗ്ലൂർ, ഡൽഹി, മുംബൈ എല്ലാ സംസ്ഥാനങ്ങളിലേക്ക്, ലക്ഷദ്വീപ് എല്ലായിടത്തേക്കും പൊന്നാങ്ങണി ചീര പോകുന്നുണ്ടല്ലോ. ശരി,
അതേപോലെ എൻ്റെ കയ്യിന്ന് വൈദ്യന്മാർ, ഫേമസ് വൈദ്യന്മാരാണ്. അവർ ഒരു 15 ദിവസമൊക്കെ കൂടുമ്പോൾ 15 കിലോ ചീര വെച്ച് കൊണ്ടുപോകണ്ട. അപ്പം ഇത്രേ നമ്മുടെ കയ്യിലുള്ളത് ഒറിജിനൽ ചീര തന്നെയാണ് പറഞ്ഞിട്ടുള്ള വൈദ്യന്മാർ. വൈദ്യനും പറഞ്ഞത് വൈദ്യന് ഇത് അന്വേഷിച്ചിട്ട് കിട്ടണ്ടായില്ല, ഒറിജിനൽ കിട്ടണ്ടായില്ല, എല്ലാവരും നമ്മളെ കബളിപ്പിക്കപ്പെടണി ചീര കാണിച്ചിട്ട്. അപ്പം അതനുസരിച്ച് ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരു വർഷത്തോളമായി പല വൈദ്യന്മാരും എന്റെ കയ്യിൽ നിന്ന് ഈ ചീര കൊണ്ടുണ്ട്. വൈദ്യന്മാർക്ക് ഇപ്പോഴും ഞാൻ ചീര 15 കിലോ ഒക്കെ കൊടുക്കുന്നുണ്ട്. മറ്റുള്ളവർക്കൊക്കെ സാധാരണ പോലെ കൊടുക്കും. ശരി, ഇവിടെ ഇതിവിടെ പടർന്ന് കിടക്കുകയാണല്ലേ മൊത്തത്തില്? മൊത്തത്തിലെല്ലാം ഇവിടെയൊക്കെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് സസ്യലോകത്തെ ഏറ്റവും ഔഷധ സസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നാങ്ങണി ചീര. എന്റെ പിറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂടോ, നിലത്താണ് അത് അധികം, അതിനെ ഉയരത്തിൽ വരുന്നതല്ല, ഇത് പടർന്ന് പിടിച്ചിട്ടുള്ളതൊക്കെയാണ്. പടർന്ന് പിടിച്ച് കിടക്കണം, നിലത്ത് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നാങ്ങണി ചീരക്ക് ഇത്ര പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അവിടെ സുൽഫത്ത് മറ്റേ ഗ്രീൻ ഡയറി എന്ന് പറഞ്ഞിട്ട് ആൾക്കൊരു ചാനലുണ്ട് കേട്ടോ, അത് കൃഷീനെ സംബന്ധമായിട്ട് നിരവധി വീഡിയോസ്, വളരെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ പൊന്നാങ്ങണി ചീരയുടെ ഒരു സ്പെഷ്യൽ വീഡിയോ, ഡീറ്റെയിൽ വീഡിയോ, എനിക്ക് തോന്നണ പൊന്നാങ്ങണി ചീരയുടെ നിരവധി ഫേക്ക് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു മറുപടിയും കൂടിയാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ജോബിൻ മാജിക് വേൾഡ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുത്തൻ വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.